ശ്രീ രാജനെന്നാളും പാലക്കാട് ബി ജെ പിയുടെ തോപി നമ്മൾ ചർച്ച ചെയ്താണ് ഇന്നലെ ഒരുപാട് നേരം. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്നലെ ബി ജെ പിയിൽ തന്നെ പടയൊരുക്കം തുടങ്ങിയിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ, കൃഷ്ണദാസ് സ്പെഷ്യൽ, സുരേഷ് ടോബി എം പി, സുരേഷ് ടോബി വരെ സുരേന്ദ്രനെതിരെ പടയൊരുക്കം തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ സുരേന്ദ്രന്റെ സ്ഥാനം ഇനി കാരണം ഡിസംബറിൽ സ്ഥാനം മാറാനിരിക്കേണ്ട ആളാണ് ഈ കെ സുരേന്ദ്രൻ. അല്ല, സുരേന്ദ്രനെതിരെയുള്ള പടയൊരുക്കം എന്ന് പറയുന്നത് ബി ജെ പിയിൽ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുള്ളതാണ്. ആ സമയത്ത് ആ സമയത്ത് തൃശ്ശൂരിലെ വിജയം കൊണ്ട് തന്റെ നേട്ടമായിട്ട് അദ്ദേഹം വ്യാഖ്യാനിച്ചു, വിജയിച്ചു. ഓക്കെ, അത് സമ്മതിച്ചു. ഓക്കെ, എല്ലാവരും സമ്മതിക്കുന്ന കാര്യം. പക്ഷേ അതിനുശേഷം കരതലാ മലകം പോലെ കയ്യിൽ കിട്ടിയ ഒരു വിജയം അദ്ദേഹം കളഞ്ഞു കുളിച്ചു. വിജയത്തിന്റെ ചവിട്ടുപൊടി ഒരു പടി കൂടി കടന്നാൽ വിജയത്തിലെത്തുന്ന ഒന്നോ എന്ന് പറഞ്ഞാൽ കയ്യിൽ കിട്ടിയ നിധി, ജനങ്ങൾ കയ്യിൽ ഏൽപ്പിച്ച നിധി അല്ലെങ്കിൽ കിരീടം അദ്ദേഹം തകർത്തുടച്ച് തുലച്ചു കളഞ്ഞു. വലിയ നിരാശയുണ്ട് ബി ജെ പി സ്നേഹിക്കുന്ന എല്ലാവരിലും. എൻ ഡി എക്ക് അവിടെ കുറച്ചത് 10,678 വോട്ടാണ്. ഇത് പലതരത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്, ഒരു തരത്തിൽ മാത്രമല്ല, പല ഘടകങ്ങളുണ്ട്. പക്ഷെ സുരേന്ദ്രൻ്റെതായിട്ടുള്ള ഘടകങ്ങൾ പ്രധാനം അവിടെ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നതിൽ വന്ന വൻ പരാജയം. സ്ഥാനാർത്ഥി എന്നുള്ള ജയിക്കാനായിരുന്നെങ്കിൽ വേറെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു, ഗെയിം ചേഞ്ചർമാരായിട്ടുള്ള കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, വനിതകളായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ഇതൊന്നും നോക്കാതെ കൃഷ്ണകുമാറിനെ തന്നെ, കൃഷ്ണകുമാറിന് അവിടെ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ ആ മുനിസിപ്പാലിറ്റി അതെന്താ പറ്റിയ, അതിനപ്പുറം ഒരു MLA സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ വെച്ചു വെച്ചാൽ വലിയ ഷൂവിൽ അദ്ദേഹത്തിന്റെ കാലെടുത്ത് വെക്കുന്നത് പോലെ പാകമില്ലാത്ത ഒന്നായിട്ട് മാറും. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. ഇങ്ങനെ ഒരു സ്റ്റേജ് പ്രസ്റ്റീജ് മത്സരമാകുമ്പോൾ അവിടെ കുറെ കൂടെ ശ്രദ്ധ കാണിക്കുന്നതിൽ അദ്ദേഹത്തിന് പാളിച്ച പറ്റി എന്നുള്ളതാണ്. പാർലമെന്ററി ബോർഡ് ആ തീരുമാനിച്ചതെന്ന് പറയും. പക്ഷെ ഇത് പാനൽ അയക്കുന്നത് എവിടുന്ന കേരളത്തിൽ നിന്നാണ്. ആ പാനലിൽ കുറച്ചുകൂടി ജനപ്രിയരായിട്ടുള്ള നേതാക്കളെ, ഗെയിം ചേഞ്ചർമാരായിട്ടുള്ള, കുറച്ചുകൂടി സ്ട്രൈക്കിംഗ് പവറുള്ള, അതാണ് വാക്ക്, സ്ട്രൈക്കിംഗ് പവറുള്ള ആൾക്കാരെ വെക്കുന്നതിൽ പരാജയപ്പെട്ടു. അപ്പൊ അതിന്റെ നിരാശ അണികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ഉണ്ട്, അഹോരാത്രം പ്രവർത്തിച്ച RSS പ്രവർത്തകർക്കിടയിലുമുണ്ട്. അവരുടെ എല്ലാ അമർഷം സുരേന്ദ്രനെ മാറ്റുക എന്നുള്ളൊരു പോംവഴിയിലേക്കാണ് എത്തി നിൽക്കുക സ്വാഭാവികമായിട്ടും. അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്, ഒരു സ്വാഭാവികമായ പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, കൂടുതൽ നാണം കെടാതെ നാറാതെ കടിച്ചു തൂങ്ങിയിരിക്കാതെ സുരേന്ദ്രൻ സ്വയം ഇതിന്റെ ഉത്തരവാദിത്വം എടുത്ത് രാജിവെക്കേണ്ടതായിരുന്നു. തന്നെയുമല്ല, രാഷ്ട്രീയ നേതാക്കൾക്ക് ആവശ്യമുണ്ടായിരിക്കേണ്ട ഒരു വിനയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൽ തീരെ ഇല്ല. സന്ദീപ് വാര്യരും മറ്റും പോയപ്പോൾ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് കാണാമായിരുന്നു. അദ്ദേഹം പാലക്കാട്ട് തന്നെയുണ്ട്, പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് തന്നെ വീട്ടിൽ പോയി കണ്ട് കാണാമായിരുന്നു. അദ്ദേഹം പോകുന്ന ഒഴിവായനെങ്കിൽ സന്ദീപ് വാര്യർ ബി ജെ പിയിൽ തന്നെ തുടർന്നേ. എന്നിട്ട് സന്ദീപ് വാര്യർ പോയത് കൊണ്ട് വലിയ നഷ്ടം ബി ജെ പിക്ക് സംഭവിച്ചു എന്നല്ല പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങൾ കൊണ്ട് തന്നെയാണ് നഷ്ടം സംഭവിച്ചത്. പക്ഷെ എങ്കിലും അത് അദ്ദേഹത്തിന് ഒരു നല്ല പേരുണ്ടാക്കി കൊടുക്കും, വിനയമുള്ള ആളെന്നൊരു പേര്. അതില്ല തീരെ, അതിന്റെ ഒരു അഹന്തയുടെ ആളെന്നുള്ള ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ അഴിമതി കേസ്, കുഴൽപ്പണ കേസിൽ അദ്ദേഹം പ്രതിയാണെന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് ദോഷമായിട്ടുള്ള ഘടകങ്ങളാണ്. അതുകൊണ്ട് എത്രയും നേരത്തെ തന്നെ ബി ജെ പിക്ക് കളങ്കം ഉണ്ടാക്കാതെ അദ്ദേഹം മാറി നിൽക്കുന്നത് തന്നെയാണ്. അത് അദ്ദേഹത്തിന് വേറെ പ്രസിഡന്റ് അല്ലാതെ വേറെന്തെല്ലാം സ്ഥാനങ്ങളുണ്ട്, ആ സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് മാന്യമായിട്ട് തന്നെ തുടരാൻ കഴിയും. വേറെ കഴിവുള്ള നേതാക്കളെ കുറച്ചുകൂടെ ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ബി ജെ പിക്ക്. അപ്പൊ അതിനുള്ള ഒരു നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. കേന്ദ്ര നേതൃത്വം ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അവരും അത്ര താല്പര്യം, അവർ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം മഹാരാഷ്ട്ര പോലുള്ള ഒരു മഹാ സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെയായിരുന്നു ശ്രദ്ധ മുഴുവൻ. ഇനി പതുക്കെ പതുക്കെ അവിടുത്തെ മന്ത്രിസഭാ രൂപവൽക്കരണത്തിന് ശേഷം ഈ കാര്യങ്ങളിലേക്കൊക്കെ തീർച്ചയായിട്ടും അവരുടെ ശ്രദ്ധ പതിയും. ആ സമയങ്ങളിൽ ഇവിടെ ഒരു നേതൃമാറ്റം ഉണ്ടാവും. അത് തന്നെയാണ് വളരെ ആശ്വാസ്യവും ആശ്വാസകരവുമായിട്ടുള്ളത്. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകും. അല്ലാതെ ഈ നിയമസഭയിൽ അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നത് എങ്കിൽ ഈ പോക്ക് പോയാൽ ശരിയാവില്ല. 10,671 വിലപ്പെട്ട വോട്ടുകളാണ് അവർക്ക് അവിടെ നഷ്ടപ്പെട്ടത്. അങ്ങനെ ഇത് നഷ്ടപ്പെട്ടു പറയുന്നുണ്ട്. CPM കച്ചവടമാണ് അത് എന്ന് പറയുന്നുണ്ട്. ഈ വോട്ടുകൾ അവർ കോൺഗ്രസിന് കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. ബി ജെ പി സ്വമനസാലെ അങ്ങനെ ഒരു കച്ചവടം നടത്തുമെന്നും അത് ട്രാൻസ്ഫർ ചെയ്യുമെന്നും കോൺഗ്രസിലേക്ക് ആദ്യമ ശത്രുക്കളായിട്ടുള്ള പിന്നെ കോൺഗ്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് കരുതാനുള്ള ഒരു ന്യായവില്ല. ആ ജന്മ ശത്രുക്കളാണ് ആ ദേശീയ തലത്തിൽ തന്നെ. അപ്പൊ അങ്ങനെയൊന്നും സംഭവിക്കാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. ഒരു രാഷ്ട്രീയ വ്യാഖ്യാനമാണ്, ഒരു നറേറ്റീവാണ്, അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ മാത്രമായിട്ട് അതിനെ കണക്കാക്കി.